എടപ്പാൾ ഹോസ്പിറ്റൽ ബർത്ത് സ്യൂട്ട്, എടപ്പാൾ ഹോസ്പിറ്റൽ. കോൺടാക്ട് 0494-266-217. കുലുക്കനൂർ പഞ്ചായത്തിലെ ചുണ്ണമ്പറ്റ പപ്പടപ്പടിയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ കോറി പ്രദേശവാസികൾക്ക് ദുരിതം സൃഷ്ടിക്കുന്നു. രാപ്പകൽ ഭേദമില്ലാതെയാണ് കോറിയിൽ പാറ പൊട്ടിക്കൽ നടക്കുന്നതെന്നും സമീപത്തെ വീടുകൾക്ക് ഇത് ഭീഷണി ഉയർത്തുകയാണെന്നുമാണ് പരാതി. കോറിയുടെ പ്രവർത്തനത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കുലുക്കല്ലൂർ പഞ്ചായത്തിലെ 5-6 വാർഡുകളിലായാണ് കരിങ്കൽ കോറിയുടെ പ്രവർത്തനം നടക്കുന്നത്. വർഷങ്ങളായി ഇവിടെ ഈ കരിങ്കൽ കോറി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ചെറിയ തോതിലുള്ള പാറപൊട്ടിക്കലാണ് ഇവിടെ നടന്നിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ സമീപകാലത്ത് വലിയ തോതിലാണ് രാത്രിയും പകലും ഭേദമില്ലാതെ പാറപൊട്ടികൾ നടത്തുന്നതെന്നാണ് ഇവർത്തുകാരുടെ പരാതി. ഇത് പ്രദേശവാസികളുടെ സ്വരജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ്. കോറിക്ക് സമീപത്തെ വെള്ളാഞ്ചേരി കോളനിയിലെ 15 കുടുംബങ്ങളടക്കം 50 കുടുംബങ്ങൾ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. പലരുടെയും വീടുകളിലേക്ക് കോറിയിൽ നിന്നും പാറപൊട്ടിക്കുമ്പോൾ കരിങ്കൽ കഷ്ണങ്ങൾ വന്ന് പതിക്കാറുണ്ടെന്നും ഇത് ഭീഷണി ഉയർത്തുകയാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. കോറിയിലെ പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ വീടിൻ്റെ അവിടെ കല്ലും കാര്യമൊക്കെ വന്നിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 13-ാം തീയതി കല്ല് വന്നിക്കണം, അവിടെ നിങ്ങൾക്ക് കാണിച്ചെന്നില്ലേ. അപ്പോൾ എൻ്റെ വീടിനും പിന്നെ മതിലിനും കാര്യം പൊട്ടും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വണ്ടി ഇതിനെ കല്ലേറ്റുമ്പോൾ ഏറെ ശല്യമുണ്ട്. അതൊക്കെ നമ്മളെ പ്രശ്നങ്ങൾ. പരാതി ഇനി കൊടുക്കണം വെച്ചിട്ടാണ്, പരാതി ഇപ്പോൾ കൊടുക്കും. എന്താ വേണ്ട നടപടി വെച്ചാൽ എടുക്കാനുള്ള പരാതി കൊടുക്കണം വെച്ചിട്ടാണ്. രജിസ്റ്റർ നോട്ടീസ് മാസം വരുന്നുണ്ട്, വക്കീൽ നോട്ടീസ് വരുന്നുണ്ട്. ഞങ്ങൾ ഇതുവരെ ഒരു പരാതിയും കാര്യമൊന്നും പോലീസ് സ്റ്റേഷനൊന്നും കൊടുത്തിട്ടും ഒന്നും ചെയ്തിട്ടില്ല. പരാതി നമ്മൾ വേണ്ട കോരി മുടക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നിട്ടാണ് ഭാര്യയ്ക്ക് രജിസ്റ്റർ നോട്ടീസ് 29-30 കറക്റ്റായിട്ട് വരുന്നത്. ഇപ്പോൾ 2-3 മടക്കിക്കാണ്. 5 അവിടെ വാങ്ങി വെച്ചപ്പോൾ നിങ്ങൾക്ക് കാണിച്ചെന്നില്ലേ. വേറെ അധികാരികൾക്കൊക്കെ വേണ്ടമാരി ബന്ധപ്പെട്ടവർക്കൊക്കെ പരാതി കൊടുക്കാനുള്ള തീരുമാനത്തിലാണ്. മുൻപും പരാതികൾ ഉയർന്നപ്പോൾ ചില നിയന്ത്രണങ്ങൾ കോറിയിൽ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇതൊന്നും ഇപ്പോൾ പാലിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. തൊട്ടടുത്ത് ചുണ്ടമ്പറ്റ സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂളിനും കോറിയുടെ ഈ വിധമുള്ള പ്രവർത്തനം ഭീഷണി ഉയർത്തുകയാണ്. പലതവണ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയെടുക്കാൻ ആരും മുന്നോട്ട് വന്നില്ലെന്നാണ് ഇവിടത്തുകാർ പറയുന്നത്. കോറിയുടെ തൊട്ടടുത്ത പറമ്പുകളിലേക്ക് പോലും പോകുവാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇപ്പൊ നാളെ ഒരു സ്ഥലം എന്റെ അഞ്ചന്റെ വിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതിന്റെ പണിക്കാരായിട്ട് വന്നപ്പോൾ അതിന്റെ കച്ചവടക്കാരായിട്ട് വന്നപ്പോൾ ഇവിടെ പൊടി പൊട്ടിനെ കെട്ടിട്ട് ഒരു പേടിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട സ്ഥലത്ത് ഞങ്ങൾ പണിക്കാരെ വിളിച്ചിട്ട് പണിയെടുക്കുന്ന സമയത്ത് അവിടുന്ന് കോറിയെന്ന് നിങ്ങളാണ് മാറിപ്പോയി കളയും ഇവിടെ വെടി പൊട്ടിക്കാന്ന് പറഞ്ഞു. ഇവിടെ ഞങ്ങൾക്ക് തേങ്ങ ഒരു 5-8 തെങ്ങുണ്ട്. അത് ഓരോരുത്തർക്കും ഒരു 8-8 9 തെങ്ങുണ്ട്. ആ തെങ്ങും വന്ന് തേങ്ങയുടെ ആൾക്കാർ വിളിച്ചാൽ അവർക്ക് വരാൻ പേടി അവിടേക്ക്. അതുപോലെ ഞങ്ങൾക്കൊക്കെ ഇതിലേക്ക് പറമ്പിലേക്ക് ഞങ്ങളെ സ്ഥലത്തേക്ക് വന്ന് നോക്കാനും ഭയങ്കര ഭയം. അതുകൊണ്ട് വളരെ പ്രശ്നത്തിലാണ് ഇവിടെ. ഇതിൻ്റെ അടുത്ത് തൊട്ട് തന്നെ ഒരു ഹൈസ്കൂള്, ഒരു 10,000 കുട്ടികൾ, 1,200 കുട്ടികളെ മുകളിൽ പഠിക്കുന്ന ഹൈസ്കൂൾ, ഇതിൻ്റെ തൊട്ട് 100 ഒരു 100 മീറ്ററിൻ്റെ ഉള്ളിൽ ഉണ്ട്. അവിടുത്തെ കുട്ടികളൊക്കെ ഈ ഒഴിവ് സമയങ്ങളിൽ ഉച്ചക്കും 1 മണിക്കുള്ള ശേഷമൊക്കെ ഇവിടെ വന്നിട്ട് ഈ കുന്നിൻ്റെ മുകൾക്കും ആൺകുട്ടികളൊക്കെ ഈ കുന്നിൻ്റെ മുകൾക്കും ഇങ്ങോട്ടൊക്കെ ഈ പറമ്പുകളിലൊക്കെ കൂടെ നടക്കുന്നത് കാണാം. അപ്പോൾ ഇത് ഈ നാട്ടുകാരെ സംബന്ധിച്ച് വളരെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ അധികൃതർ ശ്രമിക്കണം, അതിന് പരിശ്രമിക്കണമെന്ന് ഞങ്ങൾ ഈ നാട്ടുകാർ എല്ലാവരും ഒരുമിച്ച് അഭ്യർത്ഥിക്കുകയാണ്. കോറിക്കെതിരെയുള്ള പ്രതിഷേധവുമായി നാട്ടുകാർ എത്തിയത് കോറി അധികൃതരുമായി വാക്കേറ്റത്തിനും ഇടവരുത്തി. ഞങ്ങൾക്ക് ഞങ്ങളുടെ മുതലും ഞങ്ങള് നോക്കാൻ ഞാൻ കോരിക്കുന്നു.